നമസ്കാരം. എ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണോ കൊല്ലപ്പെട്ടതാണോ എന്നുള്ള വിഷയത്തിൽ ഇപ്പോഴും ദുരൂഹതകൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ പല കോണിൽ നിന്നും പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ടെങ്കിലും നവീൻ ബാബു ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാഹചര്യവും നിലവിലുണ്ടായിരുന്നില്ല എന്നാണ് നവീൻ ബാബുവിൻ്റെ കുടുംബവും നവീൻ ബാബുവിനെ അറിയാവുന്ന നവീൻ ബാബുവിൻ്റെ സഹപ്രവർത്തകരും സാക്ഷ്യം ചെയ്തിട്ടുള്ളത്. നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി എത്തിയ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നവീൻ ബാബുവിനെതിരെ ആക്ഷേപകരങ്ങളായ ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും അടിസ്ഥാനരഹിതമായ അത്തരം ആരോപണങ്ങൾ ഒരു കാരണവശാലും നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ പ്രചോദനമായ കാര്യങ്ങളായിരുന്നില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. നിരവധി വർഷത്തെ സേവന പാരമ്പര്യമുള്ള നവീൻ ബാബുവിന് ഒരു കാരണവശാലും ഒരിക്കലും സർവീസിൽ നിന്ന് ഇങ്ങനെ ഒരു പരാതി കേൾക്കേണ്ടി വന്നിട്ടില്ല എങ്കിലും സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥരോട് മേൽത്തട്ടിൽ നിന്നുള്ള ആളുകൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നവീൻ ബാബു കണ്ടു മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് പല തരത്തിലുള്ള പല രീതിയിലുള്ള സ്വഭാവ വൈശിഷ്ട്യമുള്ള ആളുകളെ കണ്ടുവളർന്ന നവീൻ ബാബുവിന് PP ദിവ്യയുടെ പരസ്യമായ അവഹേളനവും അല്ല എന്നുണ്ടെങ്കിൽ കളിയാക്കലുമൊന്നും ഒരു കാരണവശാലും ബാധിച്ചിട്ടില്ല. ആ കാരണത്താലല്ല നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് അഥവാ നവീൻ ബാബു മരണപ്പെട്ടത് എന്നുള്ള സംശയം ഇപ്പോഴും ഏറി വരുന്നു. ഇവിടെയാണ് നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പിന് ശേഷം നവീൻ ബാബു കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയിന്റെ ചേംബറിൽ 5 മിനിറ്റ് നേരം സംസാരിച്ചിരിക്കുകയുണ്ടായി എന്ന് സഹപ്രവർത്തകർ സാക്ഷ്യം ചെയ്തത്. ഇതിനുശേഷം നവീൻ ബാബു പിന്നീട് മുനീശ്വരൻ കോവിൽ ഭാഗത്തേക്ക് പോയി എന്ന് ഡ്രൈവർ ഷംസുദ്ദീനും സാക്ഷ്യം ചെയ്തിട്ടുണ്ട്. മുനീശ്വരൻ കോവിൽ പരിസരത്താണ് നവീൻ ബാബുവിനെ ഇറക്കിവിട്ടത്. കാസർഗോഡ് നിന്ന് ഏതോ ഒരു സുഹൃത്ത് വരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നവീൻ ബാബു അവിടെ ഇറങ്ങിയത്. എന്താണ് കളക്ടറും നവീൻ ബാബും കളക്ടറുടെ ചേംബറിൽ വെച്ച് സംസാരിച്ചത്? കളക്ടറുടെ വാക്കുകൾ ഏതെങ്കിലും വിധത്തിൽ ഭീഷണിയായിരുന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നവീൻ ബാബുവിനെ വകവരുത്തിയതാണോ എന്നുള്ളതെല്ലാം ഇനിയും അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ്. കണ്ണൂരിൽ 6 ഏക്കർ ഭൂമി, അതായത് ഫാം ഭൂമി, മറ്റുള്ള സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കളക്ടറായ അരുൺ വിജയും ADM നവീൻ ബാബുവും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സഹപ്രവർത്തകർ സാക്ഷ്യം ചെയ്തിട്ടുണ്ട്. നവീൻ ബാബു നാട്ടിലേക്ക്, അതായത് സ്വന്തം നാടായ പത്തനംതിട്ടയിലേക്ക് ജോലി മതിയാക്കി പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് വിടുതൽ കിട്ടിപ്പോകുമ്പോൾ ഈ അവസരത്തിൽ നവീൻ ബാബുവിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികാര നടപടികൾ സ്വീകരിച്ചതാണോ, ആ പ്രതികാര നടപടികളുടെ ഫലമായി നവീൻ ബാബുവിന് ജീവൻ നഷ്ടമായതാണോ എന്നുള്ളതെല്ലാം ഇനിയും പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ്. എന്തായാലും നവീൻ ബാബു യാത്രയയപ്പ് ചടങ്ങിൽ സഹപ്രവർത്തകരോട് നന്ദിയായി പറഞ്ഞത് വളരെ സന്തോഷം. നിങ്ങൾ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. എന്നെക്കുറിച്ച് നിങ്ങൾ നല്ല ചില കാര്യങ്ങൾ പറഞ്ഞു, അതിനെനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയാതിരുന്നതിനാൽ, അതായത് 2 ദിവസം മുൻപേ തന്നെ നാട്ടിലേക്ക് പോകണം എന്നുള്ളതായിരുന്നു എൻ്റെ താല്പര്യം, അത് നടന്നില്ല. അതിലെനിക്ക് വിഷമമുണ്ട്. ആ വിഷമം ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു, പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം ചുരുങ്ങിയ ചില വാക്കുകളിലാണ് നവീൻ ബാബു തൻ്റെ പ്രസംഗം ഉൾക്കൊള്ളിച്ചിരുന്നത് അല്ലെങ്കിൽ പ്രസംഗം പൂർത്തിയാക്കിയത് എന്നാണ് നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ സംബന്ധിച്ചിരുന്ന സഹപ്രവർത്തകർ പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ യാത്രയയപ്പ് ചടങ്ങിൽ നവീൻ ബാബു സംസാരിക്കുമ്പോഴെല്ലാം കൃത്യമായ രീതിയിൽ തന്നെയാണ് ഓരോ വാക്കുകളും പ്രയോഗിച്ചത്. വളരെ പ്രസന്നചിത്തതയോടുകൂടി തന്നെയാണ് അദ്ദേഹം അത്തരം കാര്യങ്ങൾ പങ്കുവച്ചത്. PP ദിവ്യ പറഞ്ഞ കാര്യങ്ങൾക്കും അദ്ദേഹം മറുപടി കൊടുക്കുകയുണ്ടായി. അവർ ഉന്നയിച്ച ഒരു കാര്യത്തിൽ മനഃപൂർവ്വം വെച്ച് താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ ഭാഗത്തു നിന്നും അതിലൊരു വീഴ്ച വന്നിട്ടില്ല എന്നുകൂടി നവീൻ ബാബു ആ യാത്രയയപ്പ് ചടങ്ങിൽ സംസാരിച്ചതായി നവീൻ ബാബുവിൻ്റെ സഹപ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതെന്തു തന്നെയായാലും നവീൻ ബാബു യാത്രയയപ്പ് ചടങ്ങിന് ശേഷം കളക്ടറുമായി എന്താണ് സംസാരിച്ചത്, കളക്ടർ ഈ 6 ഏക്കർ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു കൊടുത്തതുമായി ബന്ധപ്പെട്ട് ചില മാഫിയ ബന്ധങ്ങൾ നേരത്തെ തന്നെ കളക്ടറുടെ മേൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്, അത്തരം ചില ആളുകൾ തമ്മിലുള്ള എന്തെങ്കിലും വിഷയങ്ങളിൽ ഭാഗമായി നവീൻ ബാബുവിന് തൻ്റെ ജീവൻ നഷ്ടമായതാണോ എന്നുള്ളതെല്ലാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നവീൻ ബാബു യാത്രയയപ്പ് ചടങ്ങിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞത് നിങ്ങൾക്ക് നന്ദി, നിങ്ങൾ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. നാട്ടിലേക്ക് നേരത്തെ തിരിച്ചു പോകാൻ സാധിക്കാതിരുന്നതിൽ വിഷമമുണ്ട്, അത് ഞാൻ നിങ്ങളോട് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നിങ്ങനെ ചുരുങ്ങിയ വാക്കുകളിൽ തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ച നവീൻ ബാബു ഒരു കാരണവശാലും നിരാശനായി കാണപ്പെട്ടില്ല എന്ന് തന്നെയാണ് സഹപ്രവർത്തകർ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ വീണ്ടും ദുരൂഹതയേറുന്നു. എങ്ങനെയാണ് മുനീശ്വരൻ കോവിലിൻ്റെ ഭാഗത്ത് ചെന്നിറങ്ങിയ നവീൻ ബാബു നാട്ടിലേക്ക് പോകാതെ പിന്നീട് ക്വാർട്ടേഴ്സിലേക്ക് എത്തിയത് എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെയാണ്.
ക്വാർട്ടേഴ്സ് പൂട്ടി നവീൻ ബാബു താക്കോൽ കൊടുത്തിട്ട് പിന്നെ എങ്ങനെയാണ് ക്വാർട്ടേഴ്സിൻ്റെ താക്കോൽ നവീൻ ബാബുവിൻ്റെ കയ്യിൽ വന്നത്? ഇത്തരം കാര്യങ്ങളെല്ലാം ദുരൂഹതയേറുന്ന കാര്യങ്ങൾ തന്നെയാണ്. കളക്ടർ നവീൻ ബാബുവും തമ്മിൽ ചേംബറിൽ അവസാനവട്ട ചർച്ചയിൽ എന്താണ് സംസാരിച്ചത്? ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. കളക്ടറെ പ്രത്യേകം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. വേണ്ടിവന്നാൽ നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ ഉണ്ടായ പ്രസംഗത്തെക്കുറിച്ചും ആ പ്രസംഗം കേട്ട ആളുകളെക്കുറിച്ചുമെല്ലാം കൃത്യമായ രീതിയിൽ പോലീസ് അന്വേഷണം നടത്തി അവരിൽ നിന്നും മൊഴിയെടുക്കേണ്ടതുണ്ട്. പ്രസംഗത്തിന്റെ വീഡിയോ ടേപ്പുകൾ ഉണ്ടെങ്കിൽ, സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം പോലീസ് സ്വീകരിക്കേണ്ടതുണ്ട്. മുനീശ്വരൻ കോവിൽ ഭാഗത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് കണ്ടെടുക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ ക്വാർട്ടേഴ്സിന്റെ പരിസരത്തുള്ള സി സി ടി വികളും പോലീസ് കണ്ടെടുക്കേണ്ടതുണ്ട്. ഇതിൽ നിന്നെല്ലാം നവീൻ ബാബുവിന്റെ അവസാന നിമിഷങ്ങളുടെ മുഹൂർത്തങ്ങൾ കണ്ടെത്താൻ പോലീസിന് സാധിക്കും. മാത്രമല്ല നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഫോണിൽ നിന്നും എങ്ങോട്ടേക്കൊക്കെ വിളികൾ പോയിട്ടുണ്ട്, നവീൻ ബാബുവിൻ്റെ ഫോണിലേക്ക് എവിടെ നിന്നൊക്കെ വിളി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിന് കൃത്യമായ ഉത്തരം കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ അതിന് ആർജവത്തോടു കൂടിയുള്ള മുൻവിധിയില്ലാതെ ആരെയൊക്കെയോ രക്ഷിക്കുന്നതിന് വേണ്ടി കൽപ്പിച്ചുകൂട്ടി നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി ഇതൊന്നും കണ്ടെത്താൻ സാധിക്കില്ല. ഇപ്പോഴും നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്ന് പി പി ദിവ്യ എന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റിമാൻഡിൽ കഴിയുന്നു. സി പി എമ്മിന്റെ പോലീസിന്റെ പരിപൂർണ്ണ സംരക്ഷണയിൽ തന്നെയാണ് പി പി ദിവ്യ കഴിയുന്നത്. അവർക്ക് ഒരു കാരണവശാലും ജയിലിൽ ഒരു ഭംഗവും നേരിടാതിരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ, ഇവിടെ നിയമം ഒരു വഴിക്കും അധികാരത്തിന്റെ അഹങ്കാര ജടിലമായ പ്രവൃത്തി മറ്റൊരു വഴിക്കും നീങ്ങുമ്പോൾ സാധാരണക്കാരന് എങ്ങനെയാണ് നീതി ലഭിക്കുക എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത്. ഇപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഈ വിഷയത്തിൽ നീതി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ്. എന്നാൽ ഈ വിഷയത്തിൽ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി നേടിക്കൊടുക്കാൻ അങ്ങേയറ്റം പൊരുതും എന്ന് തന്നെയാണ് പത്തനംതിട്ട നിവാസികളും പത്തനംതിട്ടയിലെ സി പി എം അനുഭാവികളും എല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്. നവീൻ ബാബുവിന്റെ ആത്മാവിന് നീതി കിട്ടുവാൻ വേണ്ടി ഏതറ്റം വരെയും നിയമ നടപടികളുമായി പോരാട്ടം നടത്തും എന്ന് തന്നെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യയായ മഞ്ജുഷയും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കുടുംബക്കാരും ഇത് തന്നെ പറയുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇനി എന്ത് തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കാത്തിരിക്കാം.